ദിവസം കേരളത്തെ നൊമ്പരപ്പെടുത്തുന്ന വാർത്തയാണ് പുറത്തു വന്നത്. രണ്ട് കുട്ടികളോടുള്ള അച്ഛന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരത, കണ്ണില്ലാത്ത ക്രൂരത എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അത്തരത്തിലായിരുന്നു ആ രണ്ട് കുട്ടികൾ നേരിട്ട ക്രൂര പീഡനങ്ങൾ. ഭക്ഷണം നൽകാതെ, പുറം ലോകം കാണിക്കാതെ വാടക വീട്ടിന്റെ മുറിയിൽ കുട്ടികളെ പൂട്ടിയിടുകയായിരുന്നു. മലപ്പുറം മമ്പാട് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്ന വാടക മുറിയിലാണ് പിതാവും രണ്ടാനമ്മയും ചേർന്ന് കുട്ടികളെ പൂട്ടിയിട്ടത്. എന്നാൽ സംഭവം നാട്ടുകാർ അറിഞ്ഞതോടെ പൂട്ടിയിട്ട രണ്ട് കുട്ടികളെ നാട്ടുകാരും പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം അവിടെ കണ്ട കാഴ്ച കണ്ണ് നിറയാതെ, നെഞ്ചിലൊരു നീറ്റലില്ലാതെ ആർക്കും കണ്ടു നിൽക്കാൻ സാധിക്കാത്തതായിരുന്നു. കുട്ടികളെ രക്ഷപ്പെടുത്തുമ്പോൾ ആദ്യം അവർ പറഞ്ഞത് ഭക്ഷണമെന്ന ഒറ്റ വാക്കാണ്. പിന്നീട് ആശുപത്രിയിലെത്തിയ ശേഷം അമ്മ തല്ലിയതാണെന്നും ഇനി അമ്മയെ കാണണ്ടെന്നും കുട്ടികൾ പറഞ്ഞതായി രക്ഷപ്പെടുത്തിയവർ പറയുന്നു. അവശനിലയിലായ കുട്ടികളെ ജില്ലാ ആശുപത്രിയിലാണ് നിലവിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സംഭവത്തിൽ തമിഴ്നാട് കടലൂർ വിരുത്താഞ്ചലം സ്വദേശിയെയും ഭാര്യയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ദമ്പതികൾക്കൊപ്പം 3 മാസമായി മമ്പാട് അങ്ങാടിയിലെ വാടക മുറിയിൽ താമസിക്കുകയായിരുന്നു 5 വയസ്സുള്ള പെൺകുട്ടിയും 3 വയസ്സുള്ള ആൺകുട്ടിയും. കൂലിപ്പണിക്കാരായ ദമ്പതികൾ ജോലിക്ക് പോയി തിരിച്ചു വരുന്നതുവരെ ഭക്ഷണം നൽകാതെ കുട്ടികളെ പൂട്ടിയിടുകയായിരുന്നെന്ന് സമീപത്ത് താമസിച്ചിരുന്ന അതിഥി തൊഴിലാളികൾ പറഞ്ഞു. ശരീരത്തിൽ അടിയേറ്റ പാടുകളുണ്ട്. അടിയേറ്റ പാടുകൾ കൂടാതെ കവിൾ നീര് വന്ന് വീർത്ത നിലയിലാണ്. അവശനിലയിലായ കുട്ടികളെ കഴിഞ്ഞ ദിവസം രാവിലെ 11 പ്രദേശവാസികൾ വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് പുറത്തെത്തിച്ചത്. വിവരമറിഞ്ഞെത്തിയ ദമ്പതികളെ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. കുട്ടികളുടെ മാതാവിന്റെ സഹോദരി കൂടിയാണ് അറസ്റ്റിലായ രണ്ടാനമ്മ. 1.5 വർഷം മുൻപ് കുട്ടികളുടെ മാതാവ് മരണപ്പെട്ടു എന്നാണ് പിതാവ് നൽകുന്ന മൊഴി. കുട്ടികളുടെ ശരീരത്തിൽ മുറിവും മർദ്ദനമേറ്റ പാടുകളും പെൺകുട്ടിയുടെ മുഖത്ത് നീർക്കെട്ടുമുണ്ട്. ഇരുവർക്കും പോഷകാഹാര കുറവുള്ളതായി ഡോക്ടർ പറഞ്ഞു. അച്ഛൻ തങ്കരാജും രണ്ടാനമ്മ മാരിയമ്മയും ക്രൂരമായി മർദ്ദിച്ചതിന്റെ അടയാളങ്ങൾ കുട്ടികളുടെ ശരീരത്തിലുണ്ട്. 6 വയസ്സുകാരിയുടെ കണ്ണുകൾ തുറക്കാൻ കഴിയാത്ത വിധമാണ് നീരുള്ളത്. തലക്കേറ്റ മർദ്ദനത്തെ തുടർന്നാണ് ഈ അവസ്ഥ എന്നാണ് ഡോക്ടർമാരുടെ പ്രാഥമിക നിഗമനം. കുട്ടികളുടെ സംരക്ഷണം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തു. ശരീരത്തിൽ നിറയെ മുറിവുകൾ, ഉണങ്ങിയ പാടുകൾ, പൊള്ളൽ ഏറ്റതിന്റെ അടയാളങ്ങൾ എന്നിവയും കാണാം. മതിയായ ഭക്ഷണം പോലും കുട്ടികൾക്ക് ലഭിച്ചിരുന്നില്ല എന്ന പ്രാഥമിക പരിശോധനയിൽ തന്നെ വ്യക്തമാണ്. ഭക്ഷണം ലഭിക്കാത്തതിനാൽ വളർച്ചക്കുറവുമുണ്ട്. കുട്ടികൾക്ക് സ്കാനിങ്ങും കൂടുതൽ വിശദമായ പരിശോധനയും നടത്തിയ ശേഷമേ പരിക്കിന്റെ വിശദാംശങ്ങൾ അറിയാൻ കഴിയൂ. അതേസമയം ഇത്തരത്തിൽ അതിഥി തൊഴിലാളികളുടെ ഇടയിൽ ഇപ്പോൾ ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ആരും അറിയാതെ പോകുന്നു എന്ന് മാത്രം. അതേസമയം പോലീസ് വിഷയത്തെ ഗൗരവമായി തന്നെ കണ്ടിരിക്കുകയാണ്. കുട്ടികളെ കൊണ്ട് തെരുവിൽ ഭിക്ഷാടനം നടത്തുന്ന സംഘവും കുട്ടികളെ കൊണ്ട് തെരുവ് കച്ചവടം നടത്തുന്ന സംഘവും ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ കൂടി ഇനി മുതൽ നിർത്തലാക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പോലും ഇത്തരക്കാർ കുട്ടികളെയാണ് ബലിയാടുകളാക്കുന്നത്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.